രാജ്യവിരുദ്ധ ന്യൂസ് പോർട്ടലുകൾക്ക് പിരിവെടുക്കാൻ സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമ ചിസ്തിയും രംഗത്തെന്ന വിവരങ്ങൾ. സോറോസ് ഫണ്ടും ചൈനീസ് ഫണ്ടും കൈപ്പറ്റുന്ന രാജ്യവിരുദ്ധ ന്യൂസ് പോർട്ടലുകൾക്ക് ഉദാരമായി സംഭാവന ചെയ്യാൻ അഭ്യർത്ഥിച്ച് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമ ചിസ്തി. ന്യൂസ് ക്ലിക്കിന്റെ ചൈനീസ് ഫണ്ട് കേസിൽ യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഉൾപ്പെട്ട പോളിറ്റ് ബ്യൂറോ തന്നെ അന്വേഷണ പരിധിയിൽ ആയിരിക്കെയാണ് സമാന സ്വഭാവമുള്ള ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലൗണ്ട്രി, കാരവൻ, വയർ, സ്ക്രോൾ എന്നിവയ്ക്ക് ഫണ്ട് അഭ്യർത്ഥിച്ച് യെച്ചൂരിയുടെ ഭാര്യ എക്സിൽ ആഹ്വാനം നടത്തിയത്. ജനങ്ങളിൽ നിന്നുള്ള സംഭാവനയുടെ മറവിൽ ഹവാല കള്ളപ്പണം വെളുപ്പിക്കലാണോ പോർട്ടലുകൾ നടത്തുന്നത് എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. കശ്മീർ വാല ന്യൂസ് പോർട്ടലിനുള്ള സംഭാവന തുകകൾ ഭീകരവാദ സംഘടനകൾക്ക് കൈമാറിയതിന് എഡിറ്റർ ഫഹദ് ഷായ്ക്കെതിരെ യുഎപിഎ ചുമത്തിയിരുന്നു. എൻഐഎ കേസെടുത്തിരുന്നു. ന്യൂസ് പോർട്ടലുകളുടെ മറവിൽ വിദേശ ഫണ്ടും തീവ്രവാദ ഫണ്ടിങ്ങും വ്യാപകമാകുന്ന പ്രവണതയാണ്. അതേസമയം ജോർജ് സോറോസിന്റെ കേരള ബന്ധവും തിരയണം എന്ന് ആവശ്യപ്പെട്ട് മുൻ ഡിജിപി ടി പി സെൻകുമാറും രംഗത്തുണ്ട്. കട്ടിംഗ് സൌത്ത് സംഘടിപ്പിക്കാൻ കേരള മീഡിയ അക്കാദമിയുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് 44.95 ലക്ഷം രൂപ ചെലവിട്ടതായി മുൻ ഡിജിപി ടി പി സെൻകുമാർ പറഞ്ഞിരുന്നു. ഇന്ത്യയെ വിഭജിക്കാൻ നടക്കുന്നവരെ സഹായിക്കാൻ കേരളത്തിന്റെ പണവും ഉപയോഗിച്ചതായാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നത്. ധന്യ രാജേന്ദ്രൻ മാത്രമല്ല ജോർജ് സോറോസിന്റെ കേരള ബന്ധവും വളരെ വിശദമായി തിരയേണ്ടതാണ് എന്നും സെൻകുമാർ പറഞ്ഞു. രാജ്യാന്തരതലത്തിൽ സർക്കാരുകളെ അട്ടിമറിക്കുന്ന ജോർജ് സോറോസിന് കേരളത്തിലും വേരുകളുള്ളതായി കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവന്നിരുന്നു. സോറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഡിജിപബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷനിൽ 8 മലയാളം ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളും അംഗങ്ങളാണ്. ചൈനീസ് ഫണ്ട് കേസിൽ ഉൾപ്പെട്ട ന്യൂസ് ക്ലിക്ക് പോലെ മോദി വിരുദ്ധത തെളിയിച്ച 11 ന്യൂസ് പോർട്ടലുകൾ സ്ഥാപക അംഗങ്ങളായുള്ള സംഘടനയാണ്. കൊച്ചിയിൽ ഇവർ സംഘടിപ്പിച്ച വിഘടനവാദ മാധ്യമ സെമിനാറിൽ കേരള മീഡിയ അക്കാദമി പങ്കാളിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരുടെ പട്ടികയിൽ വരുന്ന ഒരു പേരാണ് ജോർജ് സോറോസ്. ലോകമെമ്പാടും ജൂത വിദ്വേഷം പടർന്ന കാലം നാസികളെ ഭയന്ന് ലണ്ടനിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹവും. ഭയന്നോടിയ കാലത്തു നിന്നും ലോകത്തെ വിലക്കെടുക്കാൻ സാധിക്കുന്ന സമ്പന്നതയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു. 1973 ഹെഡ്ജ് ഫണ്ട് സ്ഥാപിച്ചതിന് ശേഷമാണ് സോറോസ് വാർത്തകളിൽ ഇടം പിടിച്ചത്. നിക്ഷേപ മേഖലയുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനമെടുക്കുന്നതിൽ കഴിവ് തെളിയിച്ച അദ്ദേഹം സാമ്പത്തിക രംഗത്തെ ശക്തനായി അതിവേഗം വളർന്നു. ബ്ലൂബർഗിന്റെ കണക്കുകൾ പ്രകാരം $8.5 ബില്യൺ ആസ്തിയുണ്ട് ജോർജ് സോറോസിന്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന് തോന്നിയതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നൽകില്ല എന്ന് നരേന്ദ്രമോദി സർക്കാർ വെളിപ്പെടുത്തിയിടത്താണ് സോറോസിന്റെ അരിശം തുടങ്ങുന്നത്. ഓരോ രാജ്യങ്ങളിൽ കടന്നു ചെന്ന് അവിടുത്തെ സാമൂഹിക വിരുദ്ധ ദേശവിരുദ്ധ ശക്തികളെ സഹായിക്കുക എന്നതാണ് സോറോസിന്റെ എൻജിഒയുടെ സ്ഥിരം പണി. ഇത് ഇന്ത്യയിൽ നടക്കില്ല എന്ന് നരേന്ദ്രമോദി തീർത്തു പറയുകയായിരുന്നു. കയ്യും കണക്കുമില്ലാതെ ഇന്ത്യയിലേക്ക് പണം ഒഴുക്കാനുള്ള സോറോസിന്റെ എല്ലാ നീക്കങ്ങളെയും സർക്കാർ പൂട്ടി. ഇതോടെ അക്ഷരാർത്ഥത്തിൽ സോറോസ് കോപാകുലനായി. അയാൾ ഇന്ത്യയിലെ വിധ്വംസക ശക്തികളെയും പാകിസ്ഥാനെയും കാശ്മീർ തീവ്രവാദികളെയും ഒരുപോലെ സഹായിക്കാൻ തുടങ്ങി. ഇന്ത്യൻ കോടതികളിൽ സോറോസിന്റെ വകയായി നിരവധി കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. ഒന്നും ക്ലച്ച് പിടിച്ചില്ല. അതോടെ സോറോസ് കളം മാറ്റി ചവിട്ടുകയായിരുന്നു. ഇന്ത്യൻ കോടതികളിൽ കേസുകൾ നൽകുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സഹായിക്കുന്ന തന്ത്രത്തിലേക്കാണ് അയാൾ പിന്നീട് കടന്നത്. അന്താരാഷ്ട്ര തലത്തിൽ മ്യാൻമാറിനെതിരെ ഒരു നിഴൽ യുദ്ധം തന്നെ സോറോസ് നടത്തുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന ഏതാണ്ട് എല്ലാ മതപരിവർത്തന ശ്രമങ്ങളും ഈ എൻജിഒയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടുകേൾവി. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.